അന്ത്യനാളുമായി ബന്ധപ്പെട്ട് വിചാരണയുടെ വേദിക്കപ്പുറം രക്ഷാശിക്ഷകൾ നടപ്പാക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു വിഷയം നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഉണർത്തുകയാണ്. ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മുടെ സംസാരത്തിൽ വന്നിട്ടുണ്ടാകും. പക്ഷേ ആ സംഭവത്തിൻ്റെ പൂർണ്ണ രൂപം ഇമാം ബുഖാരിയും മുസ്ലിമും ഇമാം തബറാനിയും ഒക്കെ ഉദ്ധരിച്ചത് ഓർത്താണ് ഞാൻ ഈ റിപ്പോർട്ട് ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുന്നത്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഫ്റുഹുല്ലാഹു മിനൽ ഖവാഇ ബൈനൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വതആല അടിയാറുകൾക്കിടയിൽ വിധിക്കുകയും അങ്ങനെ വിധി തീർപ്പിൽ നിന്ന് വിരമിക്കുകയും ചെയ്യും. മനുഷ്യ സഞ്ചയം അവർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിധി പൂർത്തിയാക്കി വിരമിച്ചാൽ, വയബ്ഖ റജുലുൻ ബൈനൽ ജന്നതി വന്നാർ, സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ ഒരു വ്യക്തി ശേഷിക്കും. വഹുവ ആഖിറു അഹ്ലി നാരി ദുഖൂലനിൽ ജന്ന, ആ വ്യക്തിയായിരിക്കും നരകാർഹരിൽ അവസാനത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തി, നരകാർഹരിൽ അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തി അയാളായിരിക്കും. മുഖിബിലും വിവജിഹി അലന്നാർ, അയാൾ തൻ്റെ മുഖം നരകത്തിന് നേരെ തിരിച്ചാണ് ഉള്ളത്. കാരണം നരകത്തിന് വിധിക്കപ്പെട്ട ആളാണ്, അതുകൊണ്ട് തന്നെ നരകത്തിന് നേരെയാണ് അയാളുടെ മുഖം. ഫഹുവയംഷി മർറത്തൻ വയക്ബു മർറത്തൻ, ആ വ്യക്തി ചിലപ്പോൾ നടക്കും ചിലപ്പോൾ ഇഴഞ്ഞു നീങ്ങും. വതസ്ഫഹു നാറു മർറത്തൻ, ചിലപ്പോഴൊക്കെ നരകത്തീനാളങ്ങൾ അയാളെ നക്കിത്തുടച്ചുകൊണ്ടിരുന്നു. അല്ലാഹു കാക്കട്ടെ, നഊദുബില്ല, നരകത്തീനാളങ്ങൾ അയാളെ നക്കിത്തുടച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാളെ ഏറ്റുകൊണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആ വ്യക്തി പറയും, യാ റബ് ഇസ്രിഫ് വജ്ഹി അനിന്നാർ ഖദ് ഖശബനി റീഹുഹ വഅഹ്റഖനി ദകാഉഹ, റബ്ബെ എൻ്റെ മുഖത്തെ നീ നരകത്തിൽ നിന്ന് മാറ്റൂ എന്ന് അയാളപ്പോൾ പ്രാർത്ഥിക്കും. നരകത്തിൻ്റെ ഗന്ധം അയാളെ അലോസരപ്പെടുത്തിയതും നരകത്തിൻ്റെ ചൂട് അയാളെ കരിച്ചതും അയാൾ ആവലാതിപ്പെട്ടിട്ടാണ് അയാൾ അല്ലാഹുവിനോട് പറയുന്നത്, യാ റബ്ബ് ഇസ്രിഫ് വജ്ഹി അനിന്നാർ, എൻ്റെ മുഖത്തെ നീ നരകത്തിൽ നിന്ന് തെറ്റിക്ക് എന്ന് പറയുന്നത്. ഫലാ യസാലു യദുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അയാൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഫയഖൂലുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ലഅല്ലക ഇൻ അഅതൈതുക അൻ തസ്അലനി ഗൈറഹു, നിന്റെ ചോദ്യം ഞാൻ നിനക്ക് നൽകിയാൽ നീ ചിലപ്പോൾ എന്നോട് മറ്റു വല്ലതും ചോദിച്ചേക്കും. അപ്പോൾ അയാൾ പറയും, ലാ വഇസ്സതിക ലാ അസ്അലുക ഗൈറഹു, അല്ലാഹു നിന്റെ ഇസ്സത്താണ് സത്യം, ഞാൻ മറ്റൊന്നും നിന്നോട് ചോദിക്കൂല. ഫയുഅതില്ലാഹ മാ യശാഉ മിൻ അഹദിൻ വമീസാഖ്, ചോദിക്കൂല എന്നതിന് അല്ലാഹുവിനോട് അയാൾ എന്ത് ചെയ്യും, ഉടമ്പടി ചെയ്യും, കരാറ് ചെയ്യും. ഫയസ്രിഫുല്ലാഹു വജ്ഹു അനിന്നാർ, ആ മനുഷ്യൻ്റെ മുഖം അല്ലാഹു നരകത്തിൽ നിന്ന് തിരിക്കും, നരകത്തിലേക്കാണുള്ളത് അതിൽ നിന്ന് തിരിക്കും. ഫൈദാ മാ ജാവസഹ ഇൽതഫത ഇലൈഹ, നരകത്തിൽ നിന്ന് തിരിച്ച് ചലിക്കുന്ന ആ മനുഷ്യൻ പിന്നെ നരകത്തിലേക്ക് തിരിഞ്ഞു നോക്കും. എന്നിട്ട് അയാൾ പറയും, തബാറക്കല്ലദീ നജ്ജാനി മിൻക്, എന്താ തബാറക്കല്ലദീ നജ്ജാനി മിൻക്, നരകമേ നിന്നിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ അള്ളാഹു അനുഗ്രഹപൂർണനാകുന്നു എന്ന് പറയും. കാരണം നരകത്തിലെ കാഴ്ചകൾ അങ്ങനെയാണ്, അപ്പോൾ അതിൽ നിന്ന് അള്ളാഹു അയാളെ തിരിച്ചല്ലേ, അപ്പോൾ അവിധം അയാൾ പറയും എന്നാണ്. എന്നിട്ട് പറയും, ലഖദ് അഅതാനി അല്ലാഹു ശൈഅൻ മാ അഅതാഉ അഹദൻ മിനൽ അവ്വലീന വൽ ആഖിരീൻ, നരകത്തിൽ നിന്ന് തിരിച്ചിട്ടേ ഉള്ളൂ, നരകത്തിൽ അയാൾ പ്രവേശിച്ചില്ല. അപ്പോൾ അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹുവിനെ സ്തുതിക്കും. എന്നിട്ട് അയാൾ പറയാണ്, പൂർവ്വകാലത്തും പിൽക്കാലത്തും ഒരാൾക്കും അള്ളാഹു നൽകാത്തത്ര അനുഗ്രഹമാണ് എനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത്. അയാൾ സ്വർഗത്തേക്ക് എത്തിയിട്ടില്ല, നരകത്തിൽ നിന്ന് തിരിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ
നരകം കണ്ടു, നരക തീനാളങ്ങൾ അയാളെ നക്കിത്തുടച്ചു, ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട മാത്രയിൽ പറയാണ്, പൂർവ്വകാലത്തും പിൽക്കാലത്തും ഒരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ വ്യക്തിക്ക് ഫതുർഫഉ ലഹു ഷജറത്തുൻ, ഒരു വൃക്ഷം ഉയർത്തി കാണിക്കപ്പെടും, ഉയർത്തപ്പെടും അയാൾക്ക് വേണ്ടി. അപ്പോൾ അയാൾ പറയും, യാ റബ് അദ്നീ മിൻ ഹാദിഹി ഷജറ ഫൽ അസ്തഇദ്ദില്ല ബിദില്ലിഹ വഅശ്റബ മിൻ മാഇഹ. ആ വൃക്ഷം കാണുമ്പോൾ പറയും, റബ്ബേ എന്നെ ആ വൃക്ഷത്തോട് നീ ഒന്ന് അടുപ്പിക്ക്, ഞാൻ അതിൻ്റെ തണൽ കൊള്ളട്ടെ, അതിൽ നിന്നുള്ള വെള്ളം കുടിക്കട്ടെ. അപ്പോൾ അല്ലാഹു സുബ്ഹാന തആല അയാളോട് പറയുക, പിന്നെ ആദം മനുഷ്യ ലാലി ഇനാത്തൈതുക ഹസൽതനി ഗൈറഹ, നീ ചോദിക്കണേ നിനക്ക് ഞാൻ നൽകിയാൽ മറ്റു വല്ലതും നീ എന്നോട് ചോദിച്ചാലോ, മറ്റു ഉള്ളത് എന്തെങ്കിലും. അപ്പോൾ അയാൾ പറയും, ലാ യാ റബ്ബ് റബ്ബേ ഇല്ല. വയുആഹിദു വല്ല യസ്അലുഹു ഗൈറഹ, മറ്റൊന്നും ചോദിക്കൂല എന്നുള്ളതിന് അയാൾ അള്ളാഹിനോട് കരാറും ചെയ്യും, ഞാനൊന്നും ചോദിക്കൂല. അപ്പോൾ റബ്ബുഹു യഅദിറുഹു ലിഅന്നഹു യറാ മാ ലാ സബ്ര ലഹു അലൈഹി, പടച്ചവൻ അയാൾക്ക് മാപ്പ് കൊടുക്കും. കാരണം എന്താ? അയാളുടെ കാണുന്ന കാഴ്ചകൾ അയാൾക്ക് ക്ഷമിക്കാൻ കഴിയാത്തത്ര ഉയർന്ന കാഴ്ചകളാണ്. അതായത് ഒരിക്കലും ക്ഷമിച്ച് നിൽക്കാൻ കഴിയാത്തത്ര ദൃശ്യങ്ങളാണ് കാണുന്നത് അയാൾ. അതുകൊണ്ട് തന്നെ അയാൾക്ക് അള്ളാഹു സുബ്ഹാന തആല ഒഴിവ് കഴിവ് നൽകുകയും മാപ്പരുളുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഫയുദ്നീഹി മിൻഹ, ആ വൃക്ഷത്തോട് ഈ മനുഷ്യനെ അള്ളാഹു സുബ്ഹാന തആല അടുപ്പിക്കും. ഫയസ്തദില്ലു ബിദില്ലിഹ വയശ്റബു മിൻ മാഇഹ, ആ വൃക്ഷത്തിൻ്റെ തണൽ കൊള്ളും, അതിൽ നിന്നുള്ള ജലം അയാൾ കുടിക്കുകയും ചെയ്യും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുമ്മ തുർഫഉ ലഹു ഷജറത്തുൻ ഹിയ അഹ്സനു മിനൽ ഊല, ആദ്യം കണ്ട വൃക്ഷത്തേക്കാൾ കുറച്ചുകൂടി ഉത്തമമായ ഒരു വൃക്ഷം അയാൾക്ക് വേണ്ടിയിട്ട് ഉയർത്തപ്പെടും. അത് കണ്ട മാത്രയിൽ ഈ മനുഷ്യൻ, ഐ റബ് അദ്നീ മിൻ ഹാദിഹി ലി അശ്റബ മിമ്മാ ഇഹ വസ്തദില്ല ബിദില്ലിഹ ലാ അസ്അലുക ഗൈറഹ, അല്ലാഹുവോട് പറയും, പടച്ചവനെ ആ വൃക്ഷത്തോട് നീ എന്നെ അടുപ്പിക്ക്, ഞാൻ അതിൻ്റെ തണൽ കൊള്ളട്ടെ, അതിൽ നിന്നുള്ള വെള്ളം കുടിക്കട്ടെ, വേറൊന്നും ഞാൻ ചോദിക്കൂല എന്ന് പറയും, വേറൊന്നും ചോദിക്കൂല എന്ന് പറയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, യാ ബനാ ആദം അലം തു ആഹിദ്നി അല്ലാ തസ്അലനി ഗൈറഹ, ആദ്യം കാണിച്ച വൃക്ഷം കാണിച്ചപ്പോൾ വേറൊന്നും ചോദിക്കൂല, നീ എന്നോട് വാക്ക് തന്നിട്ടില്ല മനുഷ്യ. അപ്പോൾ ആ മനുഷ്യൻ്റെ പ്രതികരണം, യാ റബ് ഹാദിഹി ലാ അസ്അലുക ഗൈറഹ, റബ്ബേ ഇതല്ലാതെ വേറൊന്നും ഇനി ഞാൻ ചോദിക്കൂല എന്ന് പറയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, ലാലി ഇൻ അദൻതു ഇൻ അദ്നൈതുക് മിൻ ഹാ തസ്അലുനി ഗൈറഹ, ഞാൻ ആ വൃക്ഷത്തോട് നിന്നെ അടുപ്പിച്ചാൽ നീ വേറുള്ളത് ചോദിക്കും, ചോദിച്ചേക്കും. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യനോട് പറയുമെന്നാണ്. അപ്പോൾ അയാൾ എന്ത് അള്ളാഹിനോട് കരാറ് ചെയ്യും, ഞാൻ ചോദിക്കൂല, എൻ്റെ വാക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് മാപ്പ് നൽകും. കാരണം അയാൾക്ക് ക്ഷമിച്ച് നിൽക്കാൻ കഴിയാത്തത്ര സൗഭാഗ്യമാണ് അയാൾ കാണുന്നത്. ഒരു വൃക്ഷമാണ് ഉയർത്തപ്പെട്ടതെങ്കിലും അയാൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത അങ്ങനെയുള്ള ആനന്ദദായകമായ കാഴ്ചയാണ് എന്നതിനാൽ അള്ളാഹു അയാൾക്ക് മാപ്പ് നൽകും. അങ്ങനെ ആ വൃക്ഷത്തോടടുത്ത ഈ വ്യക്തി തണൽ കൊള്ളും, ആ വൃക്ഷത്തിൽ നിന്നുള്ള പാനീയം കുടിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സുമ്മ തുർഫഉ ലഹു ഷജറത്തുൻ ഇൻദ ബാബിൽ ജന്നത്തി ഹിയ അഹ്സനു മിനൽ ഊലയൈ, സ്വർഗ കവാടത്തിങ്കൽ ഈ മനുഷ്യൻ കാണുമാർ ഒരു വൃക്ഷം കാണിക്കപ്പെടും, ഉയർത്തപ്പെടും. ആ വൃക്ഷമാകട്ടെ ഹിയ അഹ്സനു മിനൽ ഊലയൈ, ആദ്യം കണ്ട രണ്ട് മരങ്ങളെക്കാൾ വൃക്ഷങ്ങളെക്കാൾ ഉത്തമമായ മരമാണ്, സ്വർഗ കവാടത്തിന് തൊട്ടാണ് അതുള്ളത്. ഉടനെ ഇത് കാണുന്ന മനുഷ്യൻ, ഐ റബ്ബി അദ്നീ മിൻ ഹാദിഹി ലി അസ്തദില്ല ബിദില്ലിഹ വഅശ്റബ മിമ്മാഇഹ ലാ അസ്അലുക ഗൈറ, വീണ്ടും അതിനോടൊന്ന് അടുപ്പിക്ക റബ്ബെ, ഞാൻ അതിൻ്റെ തണൽ കൊള്ളട്ടെ, അതിലുള്ള പാനീയം കുടിക്കട്ടെ, വേറൊന്നും ഞാൻ ഇനി ചോദിക്കൂല എന്ന് അയാൾ പറയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതികരിക്കും, നീ എന്നോട് പറഞ്ഞതല്ലേ വേറൊന്നും ചോദിക്കൂല എന്ന്. അപ്പോഴും അയാൾ പറയും, ഞാനിനി വേറൊന്നും ചോദിക്കൂല, പക്ഷേ ഇത് ചെയ്തെന്നാൽ മതി, എനിക്ക് ഇതിൽ നിവൃത്തി ഉണ്ടായാൽ മതി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് ക്ഷമാപണം അരുളും, മാപ്പ് നൽകും. കാരണം എന്താ? അയാൾക്കൊരിക്കലും ക്ഷമിക്കാനും സഹിക്കാനും കഴിയാത്ത ദൃശ്യമാണ് അയാൾ കാണുന്നത് എന്നതിനാലാണ് അയാളത് ചോദിക്കുന്നത്.
അതുകൊണ്ട് തന്നെ മാപ്പ് തരുള്ളൂ, അള്ളാഹു സുബ്ഹാന തആല അയാൾക്ക് മാപ്പ് തരുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫയുദ്നീഹി മിൻഹ ഫൈദ അദ്നാഹു മിൻഹ, അള്ളാഹു ആ മരത്തോട് അയാൾ അടുപ്പിക്കും, ആ മരത്തോട് അയാൾ അടുത്താൽ എന്താ റാ ബഹജതഹ വമാ ഫീഹാ മിനൻ നദറതി വസുറൂർ, ആ വൃക്ഷത്തിൻ്റെ പ്രൗഢിയും അതിനാലുള്ള സന്തോഷവും സൗഭാഗ്യവും ഒക്കെ അയാൾ കാണുകയാണ്, അനുഭവിക്കുകയാണ്. മാത്രമല്ല വസമിയ അസ്വാത്ത് അഹ്ലിൽ ജന്ന, സ്വർഗ കവാടത്തിലാണ് ആ മരം ഉള്ളത്, ആ മരത്തിനോട് അടുക്കുമ്പോൾ അയാൾ സ്വർഗവാസികളുടെ ശബ്ദങ്ങൾ സ്വർഗത്തിനകത്തു നിന്ന് കേൾക്കണം. ഫയസ്കുത്ത് മാഷ അള്ളാഹു അയ്യസ്കുത്ത്, ആ ശബ്ദം കേട്ട അയാൾ കുറേ പ്രതികരിക്കാതെ മൗനിയായിട്ട് എന്തെയും കഴിച്ചു കൂട്ടും. എന്നിട്ട് അയാൾ അള്ളാഹിനോട് പറയും, യാ റബ്ബ് അദ്ഖിൽനിൽ ജന്ന, റബ്ബേ നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ അള്ളാഹു പറയും, വയഹക്ക് ഇബ്ന ആദം മാ അഖ്ദറക് അലൈസ ഖദ അതൈത അൽഉഹൂദ വൽ മീസാക അല്ലാ തസ്അല ഗൈറ അല്ലദീ അതൈതു, മനുഷ്യ നിനക്ക് നാശം, നീയല്ലേ എന്നോട് കരാറ് ചെയ്തത് ഉടമ്പടി ചെയ്തത്, ഈ തന്നതിനപ്പുറം ഇനി ഒന്നും ചോദിക്കൂല എന്നുള്ളതിൽ. അപ്പോൾ അയാൾ പറയും, യാ റബ്ബ് ലാ തജാൽനി അഷ്ഖാ ഖൽഖിക്, റബ്ബേ നീ എന്നെ നിന്റെ പടപ്പുകളിൽ ഏറ്റവും ഭാഗ്യം കെട്ടവനാക്കല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫയദ്ഹഖുല്ലാഹു മിൻഹു, ആ മനുഷ്യൻ്റെ ഈ പ്രതികരണത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചിരിക്കും. സുമ്മ യഅദനു ലഹു ഫീ ദുഖൂലിൽ ജന്ന, എന്നിട്ട് അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവാദമരുളും. ഫയഅതിഹ, അയാൾ ആ സ്വർഗത്തിലെത്തും. ഫയുഖയ്യലു ഇലൈഹി അന്നഹ മൽആയ്, സ്വർഗത്തിൽ പ്രവേശിച്ച അയാൾക്ക് തോന്നും സ്വർഗം നിറഞ്ഞിരിക്കുന്നു, കാരണം ഇയാളാണ് അവസാന സ്വർഗത്തിലേക്ക് പോണ ആൾ. അപ്പം മറ്റുള്ളവർ സ്വർഗത്തിലേക്ക് മുൻകടന്ന് സ്വർഗം നിറഞ്ഞിരിക്കുന്നു എന്ന് അയാൾക്ക് തോന്നും എന്നുള്ളതാണ്. എന്ത് ചെയ്യും? ഫയർജിയോ, സ്വർഗത്തിൽ കടന്ന ആൾ മടങ്ങും. എന്നിട്ട് ഫയഖൂൽ, അയാൾ പറയും, യാ റബ്ബ് വജത്തുഹ മൽആയ്, ഞാൻ സ്വർഗത്തിൽ കടന്നു പക്ഷേ സ്വർഗം നിറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ കാണുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, നീ പോയി സ്വർഗത്തിൽ പ്രവേശിക്ക്. ഫയതി, അയാൾ സ്വർഗത്തിലെത്തും. ഫയുഹയ്യലു ഇലൈഹി അന്നഹ മല, വീണ്ടും അയാൾക്ക് തോന്നുകയാണ് സ്വർഗം നിറഞ്ഞിരിക്കുന്നു, അയാൾക്ക് ഇടയില്ലാന്ന് തോന്നുകയാണ്. ഫയർജിയോ, എന്നിട്ട് അയാൾ മടങ്ങും. എന്നിട്ട് യാ റബ്ബ് വജത്തുഹ മല, വീണ്ടും പറയും, റബ്ബേ സ്വർഗം നിറഞ്ഞതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ഇബ്നു ആദം മാ യസ്റീനി മിൻക, ആ യുർദീഖൻ ഉഅതിയക മിൻ മിസ്ല ദുനിയ വ അശറത അംസാലിഹ മഅഹ, ആ മനുഷ്യനെ വിളിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, നിനക്ക് ഈ ദുനിയാവിലെ സുഖഭോഗങ്ങൾ സുഖസൗകര്യങ്ങൾ അത്രയും, പിന്നെ അതിൻ്റെ പത്തരട്ടിയും നൽകപ്പെട്ടാൽ നീ തൃപ്തനാണോ, അത് മതിയാകുമോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അയാളോട് ചോദിക്കും. അപ്പോൾ ഈ വ്യക്തി, അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തി, അയാൾ പറയും, യാ റബ്ബ് അതസ്തഹ്സിഉ മിന്നി വ അൻത റബ്ബുൽ ആലമീൻ, റബ്ബേ നീ റബ്ബുൽ ആലമീനാണ്, ലോകരുടെ റബ്ബാണ്, നീ എന്നെ പരിഹസിക്കുകയാണോ. കാരണം എന്താ, ഈ ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങൾ എത്രയാണോ അത്രയും, അനുഗ്രഹങ്ങൾ എത്രയാണോ അത്രയും, പിന്നെ അതിൻ്റെ പത്തരട്ടിയും സ്വർഗത്തിൽ നിനക്ക് തന്നാൽ മതിയോ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അപ്പോൾ അയാളുടെ പ്രതികരണം, പടച്ചോനെ നീ റബ്ബുൽ ആലമീൻ ആയിരിക്കും, നീ എന്നെ പരിഹസിക്കുക. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫലാഹിക ഇബ്നു മസ്ഊദ്, ഇത് പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചിരിച്ചു. എന്നിട്ട് ഇബ്നു മസ്ഊദ് തൻ ഇത് പറയുന്ന ശിഷ്യന്മാരോട് പറയാണ്, അലാ തസ്അലൂനി മിമ്മാ അദ്ഹക്, നിങ്ങൾ എന്നോട് ചോദിക്കണില്ല ഞാൻ എന്തിനാ ചിരിക്കണമെന്ന്, ഇത്രയും പറഞ്ഞിട്ട് ഞാൻ എന്തിനാ ചിരിക്കണമെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കണില്ലേ. ഫഖാലു മിമ്മ തദ്ഹക്, ഇബ്നു മസ്ഊദ് എന്തിനാ നിങ്ങൾ ചിരിക്കണത്. അപ്പോൾ ഇബ്നു മസ്ഊദ് പറയാണ്, ഹാകദ ദഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹത്താ ബദത് നവാജിദു, ഞാൻ ഇങ്ങനെ ചിരിക്കുന്നത് പോലെ ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിൻ്റെ അണപ്പല്ലുകൾ വെളിപ്പെടുവോളം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തുറന്നു ചിരിച്ചു. അപ്പം അന്ന് സഹാബികൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു, മിമ്മത്ത് ദഹക്കു യാ റസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ റസൂലെ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ചിരിക്കണത്. ഖാല, അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിൻ ദഹിക്കി റബ്ബിൽ ആലമീൻ ഹീന ഖാല അതസ്തഹ്സിഉ മിന്നി വ അൻത റബ്ബുൽ ആലമീൻ,
ഈ അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നിട്ട് അല്ലാഹു പറഞ്ഞല്ലോ നിനക്ക് ദുനിയാവിനേക്കാളും അതിൻ്റെ പത്തിരട്ടിയുണ്ടെന്ന് പറഞ്ഞില്ലേ. അത് പറഞ്ഞപ്പോൾ റബ്ബെ നീ എന്നെ പരിഹസിക്കുകയാണോ, നീ റബ്ബുൽ ആലമീൻ ആയിരിക്കേ എന്ന് അത് ആസൻ പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അയാളുടെ വർത്തമാനം കേട്ട് ചിരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിയോട് പറയാണ്, അതാണ് നമ്മുടെ ഭാഗം വിഷയം, ഇന്നീ ലാ അസ്തഹ്സിഉ മിൻക. അവസാന സ്വർഗത്തിൽ പ്രവേശിക്കുന്നവനോട് അല്ല പറയുന്നത് ഞാൻ നിന്നിൽ നിന്ന് പരിഹസിക്കല്ല, നിന്നെ പരിഹസിക്കല്ല. പിന്നെയോ വലാക്കിന്നി അലമ അഷാ ഉ ഖാദിർ. വലാക്കിന്നി എന്നാൽ ഞാൻ, അല്ല പറയാണ് അലമ അഷാ അലമ അഷാ ഉ, ഞാൻ ഉദ്ദേശിക്കുന്നതിന് ഖാദിറുൻ, കഴിവുറ്റവനാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നതിന് കഴിവുറ്റവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ദാസനോട് പറയുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളെ അനുഗ്രഹിക്കാൻ ഉദ്ദേശിച്ചാൽ ആരാത്തെടുക്കാൻ ഒരാളുമില്ല. നരകം വിധിച്ച് നരകത്തിന് നേരെ മുഖം തിരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയാണ് അയാൾ ഇഴഞ്ഞും നടന്നും നരകത്തിന് നേരെ പ്രയാണം കുറിക്കുമ്പോൾ നരകത്തിൻ്റെ തീജ്വാലകൾ അയാളെ നക്കി തുടക്കുന്നുണ്ട്. ആ വ്യക്തിയാണ് എന്ത് ചെയ്യണത്, സ്വർഗത്തിലേക്ക് തിരിക്കപ്പെടുന്നത്, മുഖം തിരിക്കപ്പെടുന്നത്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കപ്പെടുന്നത്. എന്നിട്ടോ സ്വർഗ കവാടത്തിലെത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് അയാൾക്ക് ഭൗതിക സുഖങ്ങളുടെ പത്തരട്ടി, അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവന് ഭൗതിക സുഖങ്ങളുടെ പത്തരട്ടി സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അരുളുന്നത്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നതിന് കഴിവുറ്റവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിഷയത്തിൽ പ്രഖ്യാപിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹു ഒരാൾക്കൊരു അനുഗ്രഹം വിചാരിച്ചാൽ അത് തടുക്കാൻ ആരുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് അനുഗ്രഹം തടഞ്ഞാലോ, അത് നേടിക്കൊടുക്കാനും ഒരാളില്ല, നേടിക്കൊടുക്കാനും ഒരാളില്ല. ലാ മാനി അലിമ അഅതൈത് വലാ മുഅ്തി അലിമ മനഅത്. നീ നൽകിയത് തടയാനും ആരുമില്ല, നീ തടഞ്ഞത് നൽകാനും ആരുമില്ല. കാരണം അള്ളാഹു എല്ലാവരേക്കാളും കഴിവുറ്റവനാണ്, എല്ലാത്തിനും കഴിവുറ്റവനാണ്. അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ വൈപുല്യം അതേറെ വിശാലമാണ്. ഇതാണ് അൽ ഖാദിർ എന്ന നാമവുമായി ബന്ധപ്പെട്ട് ഉണർത്താനുള്ള ഒന്നാമത്തെ സംഭവം. അള്ളാഹുവിൻ്റെ കഴിവ് അത് ഏറെ വിപുലമാണ്, അതിനെ തോൽപ്പിക്കാൻ ആരുമില്ല. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാ അത്തഖദ ഇലാ റബ്ബിഹി സബീല وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.